2022 ഫെബ്രുവരി മാസം 25-ാം തീയതി കോലഞ്ചേരിയിൽ വെച്ച് നടക്കാൻ പോകുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ പ്രവർത്തനങ്ങളുമായി ഓർത്തഡോക്സ് സഭാ നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്നവർ ഈ വലിയ സമ്മേളനത്തെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് ചിന്തിച്ച് തല പുകയ്ക്കുകയാണ് വിഘടന്മാരായ യാക്കോബായ സഭാംഗങ്ങൾ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നത് 2002 യാക്കോബായ സഭ രൂപപ്പെടുത്തിയതും കോടതി വിധി പ്രകാരം അസാധുവാക്കിയ ചാപിള്ളയായ ആ ഭരണഘടന ഇന്ന് കാണാനേയില്ല. എന്നാൽ 1934 ഭരണഘടന പ്രകാരം മലങ്കര മെത്രാപൊലിത്ത വിളിച്ചു ചേർക്കുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പുതുതായി തെരഞ്ഞെടുക്കാൻ പോകുന്ന 7 മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പിനെതിരെ മത്സരാർത്ഥികളായി പേര് നിർദ്ദേശിച്ചിരിക്കുന്ന യുവ വൈദികരെ ഒന്നടങ്ങ് കളങ്കിതരാക്കി അപമാനിക്കാനുള്ള പാഴ്ശ്രമവും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി അവർ സ്ഥിരം മെനക്കെട്ടുകൊണ്ടിരിക്കുന്നു. ആ പൊതി നടപ്പില്ല. സഭാ നേതൃത്വം തീരുമാനിച്ച സഭാ വിശ്വാസികൾ അനുസരിച്ചിരിക്കും. വിഘട സമൂഹമല്ല ഇത്. വിദേശ മേൽക്കോയ്മ 1947 ഇന്ത്യയിൽ അവസാനിച്ചു. ഇത് ഭാരത ക്രൈസ്തവ സഭയാണ്. സഭാ നേതൃത്വത്തെ അനുസരിച്ചുള്ള പരിചയമേ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്കുള്ളൂ. നിങ്ങൾ നിയുക്ത മെത്രാന്മാരായി വരുന്നവരെ ചെളിവാരി എറിയുമ്പോൾ അവർക്കത് തിലകക്കുറിയായി മാറുമെന്ന് വിചാരിക്കരുത്. എന്തായാലും ഈ മാസം 18-19 തീയതികളിലായി കോട്ടയത്ത് നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിലവിലുള്ള സഭാ മാനദണ്ഡങ്ങളും മെത്രാൻ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മുൻകാല പ്രവർത്തനങ്ങളും രഹസ്യ വിവരങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒഴിവാക്കപ്പെടേണ്ടവരെ ഒഴിവാക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നതിനേക്കാൾ ഉപരി സ്ക്രീനിംഗ് കമ്മിറ്റി മുൻപാകെയുള്ളത് മികച്ച 14 പേരെ ഉൾപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുകയാണ്. എന്തായാലും നിലവിലുള്ള 26 വൈദികരിൽ നിന്നും 12 പേരെ ഒഴിവാക്കി ശേഷിക്കുന്ന 14 പേരുടെ യോഗ്യതാ ലിസ്റ്റ് സഭാ മാനേജിംഗ് കമ്മിറ്റിക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി കൊടുത്തേ മതിയാകും. 12 പേർ ഒഴിവാക്കപ്പെടുമ്പോൾ അവർ അവരുടെ പ്രവർത്തനങ്ങളിലുള്ള കുറവോ സ്വഭാവ ദൂഷ്യമായിട്ടോ അയോഗ്യതയായിട്ടോ ഒന്നും കാണേണ്ടതായിട്ടില്ല. ലിസ്റ്റിൽ എന്തായാലും ഏത് നിലയിലും 14 പേർ വന്നല്ലേ മതിയാകും. പരിഗണനകൾ പലതരത്തിലുണ്ടാകും. ഈ 26 പേരിൽ ഉറപ്പായി 14 പേരിൽ വരേണ്ടവരെ കുറിച്ച് വ്യക്തമായ ധാരണ സഭയിലെ വിശ്വാസികളിലും വൈദികരിലുമുണ്ട് എന്നത് വ്യക്തമാണ്. ജനുവരി മാസം 18-19 തീയതി മെത്രാൻ സ്ഥാനാർത്ഥികളായ 26 പേർക്കും നിർണായകമാവുകയാണ്. സഭാ മാനേജിംഗ് കമ്മിറ്റി കൂടേണ്ട ഡേറ്റ് എന്തായാലും 14 പേരുടെ അവസാന ലിസ്റ്റ് വന്ന ശേഷം തീരുമാനിക്കുന്നതായിരിക്കും. അനാവശ്യമായ ചില മെത്രാൻ സ്ഥാനാർത്ഥികളായ വൈദികർക്കെതിരെ നിരന്തര അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അവരെ ഏത് വിധേനയും ജയിപ്പിച്ചേ അടങ്ങുമെന്ന് അസോസിയേഷൻ അംഗങ്ങൾ തീരുമാനിച്ചാൽ അതൊരു മാന്യമായ പകരം വീട്ടിലായിരിക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.